കുട്ടിക്കാലവും ഓർമ്മകളുടെ ഉത്സവമാണ്. കളിച്ചും രസിച്ചും ആടിയും പാടിയുമുള്ള നിറമുള്ള കാലം, ഉത്തമമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന കാലം കൂടിയാണ് ഇത്. ഒരാളുടെ വളർച്ചയിൽ നിരവധി ആളുകളുടെ സ്വാധീനങ്ങളുണ്ട്. സമകാലീന കേരളത്തിൽ പ്രശസ്തരായവർ തങ്ങളുടെ അനുഭവങ്ങളും മാർഗനിർദ്ദേശങ്ങളും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി പങ്കുവയ്ക്കുന്നു. ശ്രീ മാത്യു കണ്ടിരിക്കൽ. കേരളത്തിൽ നിന്ന് വിശുദ്ധ നാടുകളിലേക്കുള്ള തീർത്ഥാടനം ആരംഭിച്ച അമരക്കാരൻ, ദൈവപുത്രന്റെ പാദമുദ്രകൾ പതിഞ്ഞ ആ മണ്ണിലേക്ക് 23 വർഷത്തിലേറെയായി ഒരു സഞ്ചാരിയുടെ കൌതുകത്തോടും വിശ്വാസിയുടെ ഹൃദയത്തോടും കൂടി ആയിരക്കണക്കിന് ആളുകളെ നയിച്ചിരിക്കുന്നു. വിശുദ്ധമീ യാത്ര എന്ന തന്റെ പുസ്തകം തന്നെ ആ പുണ്യസ്ഥലക്കാഴ്ചകളുടെ ലളിതസുന്ദരമായ വിവരണമാണ്. തൊടുപുഴ എന്ന പട്ടണത്തിൽ കണ്ടിരിക്കൽ ജ്വല്ലറി എന്ന സ്ഥാപനത്തിലൂടെ വളർന്നുവന്ന് സാമൂഹ്യ സേവന രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ മാത്യു കണ്ടിരിക്കൽ തന്റെ കുട്ടിക്കാലവും ജീവിത ബോധ്യങ്ങളും ഇവിടെ പങ്കുവയ്ക്കുന്നു. ചെറുപ്പത്തിലെ ഓർമ്മ എനിക്ക് പെട്ടെന്ന് കയറി വരുന്നത്, ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ആരംഭിച്ച കാലമാണ്. എന്റെ മൂത്ത സിസ്റ്ററിന്റെ കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരം, അത് കണ്ടത്തിന്റെ വരമ്പിൽ കൂടി ഒരു വശത്ത് ഒരു തോട് ഒഴുകുന്നു. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ കണ്ട് കൊച്ചു മീനുകളും തവളകളൊക്കെ കണ്ട് വരമ്പത്തുകൂടി 1 കിലോമീറ്ററോളം നടക്കണം. അതിൽ നിന്ന് പൂവാലിക്കുന്ന സ്കൂളെന്നാ പറയാം, വെങ്ങല്ലൂർ, അവിടെ 1-ാം ക്ലാസ്സിൽ പോയി ചേർന്ന ആ ഒരു സംഭവങ്ങളും സിസ്റ്ററിന്റെ കൂടുതൽ ഇതെല്ലാം കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും, മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിന്റെ ഇത്, അപ്പൊ ആ തോട് നിറഞ്ഞ് ഒഴുകുന്നതായ ഒരു അനുഭവം കണ്ടതിൽ കൂടെ നടന്നതും അതിന്റെ ബുദ്ധിമുട്ടുകളും വീഴാന്നുള്ളതും വീണതൊക്കെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അതൊരു നല്ല ഓർമ്മ, പച്ച പിടിച്ചു നിൽക്കുന്ന ഓർമ്മകളാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഞാൻ പഠിച്ചതായ എന്റെ സ്കൂളിൽ ക്ലാസ്സിലൊന്ന് പോകാനായിട്ട് ഒരു ആഗ്രഹം തോന്നി. ഞാൻ ആ സ്കൂളിൽ ഇരിക്കുന്ന അതേപോലെ തന്നെയുണ്ട്, പക്ഷെ അല്പം തേച്ച് മിനുക്കിയിട്ടുണ്ടെന്ന് മാത്രം. അതേ ക്ലാസ് റൂമിലൊന്ന് കയറി എന്റെ മൊബൈലിൽ ഫോട്ടോ ഒക്കെ എടുത്ത് പോന്നു. മറ്റൊരു കാര്യം എനിക്ക് തമാശയായിട്ടാണെങ്കിലും, അന്ന് ഞങ്ങൾ സ്കൂൾ വിട്ട് പോകുമ്പോഴത്തെ അന്ന് കുഴയുള്ള ചുറ്റുപാത്രം എന്റെ കയ്യിൽ നിന്ന് ഓട്ടുപാത്രത്തിന്റെ പാത്രത്തിൽ ഒരു കുഴയുള്ള പാത്രം ഞങ്ങൾ ചോറ് കൊണ്ട് പോകുമ്പോൾ അത് അവിടെ പോകുന്ന വഴിയിൽ വലിയൊരു കുളമുണ്ട്. ആ കുളത്തിന്റെ ഒരു ഫാക്ടറി, ആ ഫാക്ടറിയിൽ ഓലമേഞ്ഞ ഫാക്ടറിയാണ്, അതിന്റെ ഓട്ട് മെഡലെല്ലാം കൂടെ കൂടി വെച്ചപ്പോ കുറെ കയറുകൾ അവിടെ ഇട്ടിരിക്കുക. ഈ കയറിൽ ഞങ്ങളെല്ലാം കൂടെ കൂട്ടിക്കൂട്ടി, സ്കൂളിൽക്കാരനൊരു പകരം കയറെല്ലാം കൂടെ കൂട്ടി നീളമുള്ള ഇതാക്കി, അപ്പൊ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് അവിടെ വന്നിട്ട് പാത്രം അവിടെ പോയി കഴുകണം ഞങ്ങൾ തീരുമാനിച്ചു എല്ലാവരും കൂടി. അപ്പൊ എന്റെ ഓട്ടുപാത്രം ഒരു വള്ളി കെട്ടി കെട്ടിയിട്ട് ഞങ്ങൾ വെള്ളം മുക്കി നമ്മുടെ തൊട്ടിയൊക്കെ ഈ കയറ് ദ്രവിച്ചതായിരുന്നു പൊട്ടി താഴേക്ക് വീഴും. അന്ന് ഈ പൊട്ടി താഴേക്ക് എനിക്ക് ഞങ്ങൾക്ക് ഒരു രീതിയിൽ എടുക്കാൻ നിവൃത്തിയില്ല. ഈ പാത്രമില്ലാതെ അന്ന് വീട്ടിൽ ചെന്നു, അന്ന് വീട്ടിൽ അതിന്റെ സമ്മാനം കിട്ടി. അതുകൊണ്ട് പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് 40 അമ്മച്ചിയൊക്കെ വേറെ ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട് ഏണി വെച്ചിറങ്ങി ആണ് പാത്രം എടുത്തു തന്നത്. ഒരു കാര്യം ഞാൻ ഓർമ്മയിൽ സൂക്ഷിക്കുകയാണ്, വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് മണി ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനുള്ള ഒരു തിടുക്കം കാണിക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ദിവസം 3-4 പേരുണ്ട് ഞങ്ങള് കൂട്ടുകാരോട് ഒരുമിച്ച് കൂടി മതിലിൽ നിന്ന് എടുത്തുചാടി പോകാനായിട്ട്, മതിലിൽ അവിടെ സ്കൂളിന്റെ വരാന്തിയിൽ ഒരു മമ്പടി പോലെ ഉണ്ട്, മമ്പടിയുടെ മുകളിൽ നിന്ന് എടുത്തുചാടി. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് സണ്ണീന്റെ പേര് എടുത്തുചാടി 2 കാലും ഒടിഞ്ഞു. അപ്പൊ 2 കാലും ഒടിഞ്ഞ് അവനെ ഹോസ്പിറ്റലിലേക്ക് 2 മാസം കിടത്തി.
അതിനുശേഷം ചികിത്സിച്ച് വന്നു. വീണ്ടും ആ ഓട്ടത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ദിവസം സംഭവിച്ചത് മറ്റൊരു കാര്യം, ഈ വൈകുന്നേരങ്ങളിൽ പോകുന്ന വഴിയിൽ ഈ പറമ്പുകളിൽ കശുവമ്പാടി മാമ്പഴം ഇറക്കാനായിട്ട് കശുവണ്ടി പറക്കാനായിട്ട് കയറുന്ന സ്വഭാവമുണ്ട്. മറ്റൊന്നുമല്ല, ഈ കശുവണ്ടി പറമ്പിൽ കിടക്കുന്നത് എടുത്തുകൊണ്ട് പോയി കടുകൂട്ടായി മേടിക്കും. കടുകൂട്ടായി മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്ന എല്ലാവരും കൂടി സഹപ്പം. അപ്പോൾ ഓടിപ്പോയ കൂട്ടത്തിൽ ഈ പറമ്പിലേക്ക് കയറി ഒരു കുറെ ചൂട്ടെല്ലാം കൂടെ കൂടി വന്ന് തെങ്ങിന്റെ മടലെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് മുകളിൽ ഒരു 10-50 കശുമാവിന്റെ പഴം കിടക്കുക. ഇതെടുക്കാനായിട്ട് മുൻപിൽ പോയ കുട്ടി ഓടി ചെല്ലുകയും അവന് താഴേക്ക് പോവുകയും ചെയ്തു. സത്യത്തിൽ വീട്ടുടമ ഈ കശുമാമ്പലം താഴേക്ക് പോകാതെ കിണറിലെ, അത് വലിയൊരു പൊട്ടക്കിണറായിരുന്നു, കിണറിലേക്ക് പോകാനായിട്ട് സൂക്ഷിച്ചിരുന്നതായ ഒരു മടലായിരുന്നു അത്. അറിയാതെ ഇത്രയും മാത്രം കൂട്ടം കണ്ട് ഓടിക്കേറി താഴേക്ക് പോയി കല്ലിൽ വീണ് അവിടെ മരിച്ചുപോയി. അപ്പൊ സണ്ണിന്ന് അവന്റെ പേര് അവിടെ കാഞ്ഞിരക്കായിട്ട് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഞങ്ങൾ 5 പേര് പോയി, ഒരാൾ നിന്ന് നഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നീട് അതുപോലെ അങ്ങനെയുള്ള ക്രിയകളൊക്കെ അങ്ങനെ നിന്നു. അത് മനസ്സിലെന്നും തങ്ങി നിൽക്കുന്നതായ ഒരു വലിയ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ്. നമ്മൾ മാതാപിതാക്കൾ ഇപ്പോഴത്തെ കാലത്ത് കൃത്യമായിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി വിടണം. നമ്മൾ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നേരെ വരണം. കശുമാങ്ങളുടെ ആവശ്യം ആഘോഷിക്കാനായിട്ട് പല, ഇതുമാത്രം മാത്രമല്ല, ചില ബസ്സിന് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്, വണ്ടിയുടെ പുറകിൽ പോകാറുണ്ട്, സ്കൂട്ട് വന്നിരിക്കാറുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അതിൽ കൂടുതൽ അപകടങ്ങളുടെ മേഖലയിലേക്ക് ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വെള്ളപ്പൊക്കത്തിന്റെ അടുത്ത് വെറുതെ ആഘോഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാനയിലേക്ക് പോയി താന്നു പോയ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാനിട വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ നമ്മൾ കൃത്യമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവർ ഇതുപോലെ കാര്യങ്ങൾ കഥകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഞാൻ 5-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 6-ലേക്ക് ജയിച്ചു. ആ കാലഘട്ടത്തിലാണ് തൊടുപുഴ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുന്നത്. അപ്പൊ ആ പ്രദേശത്ത്, ഈ തൊടുപുഴ പ്രദേശത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇല്ലാത്ത സമയത്ത് കരിമത്യച്ഛന്റെ നിർബന്ധ പ്രകാരം 6-ൽ നിന്ന് 5-ലേക്കാണ് എന്റെ പ്രവേശനം കിട്ടിയത്. അങ്ങനെ 5-ാം ക്ലാസ് ഡീപോളിൽ ആരംഭിച്ചു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. അപ്പൊ ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്കൂളിലേക്കുള്ള പ്രൊഫസറൊക്കെ യൂണിഫോം വളരെ ആവശ്യമാണ്. ഷൂ ഇട്ടു, ഷോക്സ് ഇട്ടു, വളരെയുള്ള ടൈ ഒക്കെ കിട്ടി. അച്ഛൻ വളരെ നിർബന്ധമായിരുന്നു. അങ്ങനെ വളരെ ഒരു ഭയങ്കര ഡിസിപ്ലിൻഡ് സിസ്റ്റത്തിലാണ് അവിടെ. വെള്ള ഷർട്ടും ഒരു കാപ്പിപ്പൊടിയുള്ളതായ നിക്കറും ടൈയും കെട്ടിയാണ് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നത്. അത് വലിയ ആഘോഷമായിട്ട് ഇവിടെ പോകുമ്പോഴത്തേക്കും ഡീപ്പോൾ സ്കൂളിലെ പിള്ളേരെ പോകുന്നത് നാട്ടുകാരെല്ലാം കാണത്തക്ക രീതിയിൽ. ഞങ്ങൾ 2 ഡിവിഷനായിട്ട് 52 പേരുണ്ടായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഡീപ്പോളിലുണ്ടായിരുന്നതായ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൃത്യമായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാനും പഠിക്കാനും എഴുതാനൊക്കെ പഠിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടിയതും അറിവ് കിട്ടിയതും അവിടെ നിന്നാണെന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കരിമത്യച്ഛൻ വളരെ നിർബന്ധമായിരുന്നു. ടേബിൾ മാനേഴ്സ് എന്താണ്, ഒരു ഡൈനിങ് ടേബിളിൽ എങ്ങനെയാണ് കഴിക്കേണ്ടത്, സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, പേരന്റ്സിനോട് ടീച്ചേഴ്സിനോട് പെരുമാറേണ്ട രീതികളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നു മനസ്സിലാക്കി. അച്ഛന് ഓരോ ക്ലാസ്സിൽ ഏത്തപ്പഴം മുട്ട പൊഴിക്കുന്നത് കേട്ട് ക്ലാസ്സിലേക്ക് അച്ഛൻ വരിക, എന്നിട്ട് മേശപ്പുറത്ത് തന്നെ എങ്ങനെ മുട്ട പഴം പൊളിക്കണം. നമ്മൾക്ക് കൊച്ചു പിള്ളേരൊക്കെ പഴം പൊളിക്കുന്നത് എല്ലാ തൊലിയും പൊളിച്ച് കഴിഞ്ഞിട്ട് കൈ പിടിച്ച് കഴിക്കുന്നത് അതല്ല, അങ്ങനെ പൊളിക്കേണ്ട രീതി, മുട്ട പൊളിച്ച് കഴിക്കേണ്ട രീതി, അടുത്തിരിക്കുന്ന ആൾക്കാരുടെ ബലത്തിൽ ചാടാതിരിക്കുന്നത്, അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായത്. അതുപോലെ എല്ലാ ദിവസവും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ നമുക്ക് വ്യക്തമായിട്ട് അസംബ്ലിയിൽ നിന്ന് വായിക്കാനുള്ളതായ പ്രചോദനം, അത് സ്പെല്ലിങ്ങും അല്ല കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി പറയണം. അതുപോലെ തന്നെ പ്രയർ, ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കുന്നത് സത്യത്തിൽ ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലേക്ക് പോകാൻ നമ്മളെ ഒരു പ്രചോദനം കിട്ടിയതും അറിവ് കിട്ടിയതും ഡിപ്പോ സ്കൂളിൽ നിന്നാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇംഗ്ലീഷ് പറയാനായിട്ട് നിർബന്ധമുണ്ടായിരുന്നു. മലയാളത്തിൽ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പെനാൽറ്റി ഉണ്ടായിരുന്നു, ഫൈൻ അടിക്കും. അത് ഒരു 3 CIDമാർ എല്ലാ ക്ലാസ് റൂമിലാണ്. അപ്പൊ ഈ CIDമാരുടെ കയ്യിൽ 10 പൈസ പെനാൽറ്റി, വൈകുന്നേരം ആകുമ്പോഴത്തെ ഇന്ന ആൾക്കാർ അച്ഛന്റെ പേര് കൊണ്ട് കൊടുക്കും. ആഴ്ച അവസാനം ഇന്നയാൾ ഫൈൻ 8 രൂപ അങ്ങനെ കൊണ്ട് കൊടുത്ത് എല്ലാവരും കൂടി കുടുക്കയിൽ സമ്മേളിച്ചിട്ട് ഏതെങ്കിലും അവസരത്തിൽ അച്ഛൻ ആ പൈസയും കുറച്ച് പൈസയും കൂടെ അച്ഛന്റെ വകയിട്ടത് ഞങ്ങളെ ടൂർ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് പറയാനുള്ളതായ പ്രയോഗം. അപ്പൊ അന്ന് പറഞ്ഞതായ ഇംഗ്ലീഷിന്റെ വാക്കുകളൊക്കെ ഇപ്പോഴും മനസ്സിൽ ഓർമ്മ നിൽക്കുക. അങ്ങനെ നിർബന്ധപൂർവ്വം ഇംഗ്ലീഷ് പറയിപ്പിച്ചിട്ടാണെങ്കിലും, ഫൈൻ പേടിച്ച് ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണെങ്കിലും, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ വളരെ വലുത് തന്നെയാണ്. കാരണം ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ളതായ ഒരു കപ്പാസിറ്റിയിൽ വളർന്നു വന്നപ്പോൾ അന്ന് അച്ഛന്റെ നിർബന്ധങ്ങളും നമുക്ക് കിട്ടിയതായ ശിക്ഷണവും അത് വളരെ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ ആശ്വസിക്കുകയാണ്.
കുട്ടികളെ വളർത്തുന്ന കാര്യത്തില് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ചെറുപ്പം മുതലേ വ്യാപാരത്തില് പങ്കാളിയായിരുന്നു, അപ്പത്തിനെ സഹായിച്ചുകൊണ്ടിരുന്നു. അത് കൂടുതലായി കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളത് എനിക്കൊരു പരാജയം തന്നെ ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം മക്കളോടൊപ്പം ജയിലൊഴിച്ചതായ ദിവസങ്ങൾ, ഇപ്പോൾ മകളെ സംബന്ധിച്ച് അവൾ 21 വയസ്സിൽ വിവാഹം കഴിച്ചു വിട്ടു. അപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ വ്യാപാരികളെ സംബന്ധിച്ച് രാവിലെ 9 മണിയാകുമ്പോൾ കടയിൽ പോകും, രാത്രി 9 വരും, രാവിലെ കേൾക്കുമ്പോഴത്തേക്ക് ഇവർ സ്കൂളിൽ പോകും, വൈകുന്നേരം മുമ്പ് ഉറങ്ങിയിരിക്കും. അങ്ങനെ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മക്കളോടൊപ്പം ചെലവഴിച്ചതായ ദിവസങ്ങൾ നഷ്ടപ്പെട്ടു പോയുള്ളതായ ഒരു ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണ് ഞാൻ. മകനെ മകളും മകളുമാണ്, എനിക്ക് 2 മക്കളാണുള്ളത്. അപ്പോൾ മകനെ സംബന്ധിച്ചും അവന്റെ കാലത്ത് അവന് കോളേജ് കഴിഞ്ഞപ്പോൾ 9 ക്ലാസ് മുതൽ അവിടെ ഹോസ്റ്റലിലായിരുന്നു. കോളേജ് വന്നപ്പോഴത്തേക്കും അവിടെ പോയി, അവർ ഹോസ്റ്റലിൽ പോയി. അങ്ങനെ MBA കഴിയുന്നതോടെ ഒരേ ഹോസ്റ്റലേക്ക് ആയിട്ട് വന്നു. ആ സമയത്ത് വളരെ കുറവ്. ഞായറാഴ്ചകളിൽ വരുമ്പോൾ ഒന്നിലെ ഞാൻ മീറ്റിംഗിന് പോകും, അല്ലെങ്കിൽ അസോസിയേഷൻ പോകും, സേവദീപായിട്ട് പോകും, YMCA ആയിട്ട് പോകും, വേൾഡ് മർച്ചൻസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് ഒക്കെ അതിന്റെ വളരെ ഒത്തിരി ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയതുകൊണ്ട് അതിന്റെ കുറവ്. മക്കളോടൊപ്പം ചെറുപ്പ ദിവസങ്ങൾ ഇപ്പോഴും ഓർക്കാൻ നോക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണം മാതാപിതാക്കൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറെ സമയം മാറ്റിവരും. ഇപ്പം അടുത്ത കാലത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ മറ്റു അറിവുകളിൽ കൂടെയൊക്കെ പുസ്തകങ്ങളെ കൂടെ കിട്ടിയ അറിവ് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉള്ള സമയങ്ങൾ അവരോടൊപ്പം, ഭാര്യയോടൊപ്പം, മക്കളോടൊപ്പം ചെലവഴിക്കാനായിട്ട് നിങ്ങൾ കണ്ടെത്തണമെന്ന് പുതിയ തലമുറയ്ക്ക് അറിവ് കൊടുക്കുന്നത് വായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദിനങ്ങളെപ്പറ്റി ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഞാൻ പറഞ്ഞു തരുന്നു, നിങ്ങൾ മക്കളുണ്ടായി വരുമ്പോൾ മക്കളോടൊപ്പം ചെലവഴിക്കാനുള്ള കുറേ സമയങ്ങൾ, വ്യാപാരിയായാലും ശരി, അല്ലെങ്കിൽ ജോലിക്കാരനാണെങ്കിലും കർഷകരാണെങ്കിലും അവർക്കൊക്കെ ഉണ്ട്. വ്യാപാരികളെ സംബന്ധിച്ചാണ് ഈ കൂടുതൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ഒത്തിരി ഉണ്ട് ഉണ്ടാക്കുന്നത്. സത്യം എന്ന് പറഞ്ഞാൽ ഇത് കുറെ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഏത് രീതിയിലാണ് വരാൻ പോണെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് മക്കളോടൊപ്പം ആത്മീയമായ കാര്യങ്ങളിൽ ഇടപെടാനും ഈ മക്കളെയൊക്കെ ഇവർക്ക് ചാരിറ്റി കാണാനും ഇല്ലാത്തവരുടെ വിഷമങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ സഹായിക്കാനുള്ള മനോഭാവം ഉണ്ടാക്കാനും നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള സമയം കണ്ടെത്തുന്നതും അവരോടൊപ്പം കുഴപ്പ ഉല്ലാസ സമയങ്ങൾ ഏർപ്പെടാനായിട്ടുള്ള സമയം കണ്ടെത്തുന്നത് നല്ലതാണ്. യാത്രയെപ്പറ്റി അനുഭവം പറഞ്ഞാൽ എനിക്ക് ടൂറ് പോകുന്നതിനെ സംബന്ധിച്ച് എപ്പോഴും വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഡീപോൾ സ്കൂളിൽ നിന്ന് അച്ഛന് ഓരോ വർഷം ടൂർ പോകുമ്പോൾ എന്റെ അപ്പച്ചന് ഒരു ടൂർ പോലും എന്നെ വിടാതിരുന്നിട്ടില്ല. പല കുട്ടികൾ, ചില കുട്ടികളെ ഓരോ കാരണത്തെ പറഞ്ഞ് വിടാതിരുന്നിട്ടുണ്ടെങ്കിലും ടൂറിന്റെ കാര്യം പറഞ്ഞാൽ അപ്പച്ചൻ അപ്പോളെ ഓക്കെ പറയുന്ന ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് ഈ ടൂറിന് മുഴുവൻ സപ്പോർട്ട് തന്നത് അപ്പച്ചനും, അത് കൊണ്ടുപോകാനായിട്ട് പ്രേരണ തന്നിരിക്കുന്ന അച്ഛനും കൂട്ടുകാരൊക്കെ ആയിട്ട് ഓരോ വർഷവും ആദ്യമേ ഇവിടെ എറണാകുളത്തിൽ പോയതും തൃശ്ശൂർ PG ഡാം കാണാൻ പോയതും പിന്നെ മലമ്പുഴയ്ക്ക് പോയി, അവസാനമായപ്പോഴത്തേക്കും മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി, ഇതെല്ലാം ഓർമ്മയിൽ നിൽക്കുന്ന. അപ്പോൾ ടൂറ് പോകുന്നതിന് വലിയ ആഗ്രഹങ്ങൾ. അന്ന് ഒരിക്കല് കൊച്ചിയിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ വിമാനത്തിനുള്ളിൽ കയറി കാണിക്കാനുള്ളതായ ഒരു അവസരം അച്ഛൻ ഉണ്ടാക്കി തന്നു. ഒരു കൊച്ചു വിമാനമായിരുന്നു. അപ്പോൾ ഇതൊന്ന് അന്നൊക്കെ ഓർത്തിരുന്നു, എന്ന് എങ്ങനെ ഇതിനകത്തുനിന്ന് കയറി പറക്കാൻ പറ്റും, ഒത്തിരിയാതെയും ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴൊക്കെ വീട്ടിൽ വരുമ്പോൾ മുകളിലെ ആകാശത്തിൽ കൂടി വിമാനം പോകുമ്പോഴൊക്കെ കുറച്ച് തീപ്പെട്ടിയുടെ വലുപ്പത്തിൽ നിന്ന് പോകുമ്പോഴൊക്കെ ആഗ്രഹിച്ചു, ഇതിനകത്ത് എന്തുമാത്രം ജനങ്ങളുണ്ട്, ഇതെങ്ങനെയാ പറക്കുന്നത്, ഇതൊക്കെ ചിന്തിച്ചിരുന്ന അവസരത്തിലാണ് എനിക്കൊരു വലിയ ഒരു ഭാഗ്യം ലഭിച്ചതാണ്. ഞാൻ ഇവിടെ സ്വർണ്ണ വ്യാപാരത്തിൽ അപ്പച്ചനോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് അസോസിയേഷനിൽ എന്റെ അപ്പച്ചൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാനും അപ്പച്ചനോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും പോവുകയും മീറ്റിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഒരിക്കല് ഈ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറി PT ചെറിയാൻ പാലത്തറയും പ്രസിഡന്റ് ഗിരി, ഭീമാജൂറിലെ ഗിരി അണ്ണനോട് കൂടി ഡൽഹിയിലെ മന്ത്രി തിവാരിയെ കാണാനായിട്ടൊരു അപ്പോയിന്റ്മെന്റ് കിട്ടി. ആ അപ്പോയിന്റ്മെന്റിൽ അവിടെ ഓൾ ഇന്ത്യ ഷറാഫ അസോസിയേഷൻ മീറ്റിംഗ് ആണ്. 10-15 ഇന്ത്യയിലുള്ള മുഴുവൻ സ്വർണ്ണ വ്യാപാരികൾ പങ്കെടുക്കുന്ന മീറ്റിംഗിൽ പോകാനായിട്ട് അവർ രണ്ടുപേരോട് പോകാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ പോകാൻ തീരുമാനിച്ചിരുന്നതിന്റെ തലേ ദിവസം ഞങ്ങളെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഗിരിയണ്ണന് അവിടെ കടയടച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഏതോ കാല് വഴുതി വീണ്, കാലുളുക്കി, യാത്ര ചെയ്യാൻ പറ്റാത്ത അവസരം വന്നു. അപ്പൊ ഈ PT ചെറിയാൻ പാലത്ര ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ ഏതോ ഒരു കാരണത്തിന് വേണ്ടി അന്ന് വൈകുന്നേരം ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഈ ഇദ്ദേഹം എന്നോട് പറയുകയാണ്, മാത്യു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് നാളെ രാവിലെ ഞാനും ഗിരിയനും കൂടെ കൂടി ഇവിടെ ഡൽഹിക്ക് പോകാനിരുന്നതാണ്. അപ്പോൾ മന്ത്രി തിവാരി ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, ഷറാഫ അസോസിയേഷൻ മീറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഗിരിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട്
തന്നെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുക, എന്ത് പറയുന്നു ചോദിച്ചു. എനിക്ക് വലിയ സന്തോഷമായിപ്പോയി. ഞാൻ അപ്പത്തിനോടൊന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചെറിയാഞ്ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡൽഹിക്ക് പോകാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്, വിമാനത്തിലാണ് കയറിയിട്ടില്ല, അപ്പോൾ വിമാനം കാണാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ടിക്കറ്റ് എല്ലാം റെഡിയാക്കി ഞങ്ങൾ ഡൽഹിയിൽ പോകാനായിട്ടും 3 ദിവസം അവിടെ താമസിച്ചു. അവിടെ പാർലമെന്റിൽ പോയി മന്ത്രി തിവാരിയെ കാണാനൊരു അവസരമുണ്ടായി, ഷറഫ് അസോസിയേഷൻ മീറ്റിംഗ് കൂടി, അവിടുത്തെ ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു. അങ്ങനെ ആ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു വലിയൊരു അനുഭവം കിട്ടിയത് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആ ഒരു വിമാനയാത്രയുടെ തുടക്കം തന്നെയായിരുന്നു. പിന്നെ ഇങ്ങനെ കാലങ്ങളൊക്കെ മാറി ഞാൻ 1994 എന്റെ ആദ്യത്തെ ഹോളിലാൻഡ് ടൂർ നടത്തി. അത് ബോംബെയിൽ നിന്ന് നടത്തുന്നതായ ഒരു ഗ്രൂപ്പ്, അത് ഗോവക്കാരായിരുന്നു, 17 പേരുണ്ടായിരുന്നു. ഞങ്ങൾ എന്റെ 2 സുഹൃത്തുക്കളും കൂടി ആദ്യമായിട്ട് 1994 ഹോളി വീക്കിലാണ് പോകുന്നത്. ആ ഹോളി വീക്കിൽ ഞങ്ങൾ പോയ അവസരത്തിൽ ഹോളി വീക്കിൽ തന്നെ അവിടെ ഇറ്റലിയിൽ നിന്നൊരു സംഘം ഒരു ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈശോയുടെ മിശ്രാചരിത്രം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗാഗുലത്തിലേക്ക് ഈശോ കുരിശിഞ്ഞു കൊണ്ടു പോകുന്ന ചിത്രങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ അതിന്റെ പിന്നാലെ പോകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത് അവിടെ ഒരു മറക്കാനാകാത്ത അനുഭവം തന്നെയാണ്. അവ ഈശോയെ ചമ്മട്ടികൊണ്ട് അടിക്കുന്നതും അവര് വീഴുന്ന ഭാഗങ്ങളും ഇതൊക്കെ കണ്ട് ഞങ്ങൾ ആ കൂടുതലങ്ങ് പോയപ്പോൾ ഒത്തിരി ഹൃദയസ്പർശമായ രംഗങ്ങൾ, നമ്മൾ പീഡാനുഭവങ്ങൾ കാണുന്ന സിനിമയെ കാണുന്നത് പോലെ ആ ഷൂട്ട് ചെയ്യുന്നതിന്റെ കൂടുതൽ പോയപ്പം ഓർമ്മയിൽ നിൽക്കുന്നവരും. ആ വിശുദ്ധനാട് യാത്ര ഹോളി വീക്ക് നടത്തിയിട്ട് തിരിച്ചു വന്നതിന് ശേഷം എന്റെ മനസ്സിൽ വീണ്ടും പച്ച പിടിച്ചു തന്ന ആ ഓർമ്മകൾ ഒന്നും കൂടെ പോയി കാണണമെന്നൊരു ആഗ്രഹമുണ്ടായി. ഞാൻ അത്തോടുകൂടെയുള്ള സുഹൃത്തുക്കളോട് ആൾക്കാർ പറഞ്ഞ് കുറെ നോട്ടീസൊക്കെ അടിച്ച് വിതരണം നടത്തി. അങ്ങനെ വിശുദ്ധനാട് യാത്ര 2 പോയി. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. പോയിട്ട് വന്നത് ആ 27 ആളുകളുണ്ടായിരുന്നു. പോയിട്ട് വന്ന് അവർ പറഞ്ഞ് അറിഞ്ഞ് ആൾക്കാർ പറഞ്ഞ് നല്ല യാത്ര, ഇനി എന്നാ പോണെന്ന് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ജ്വല്ലറിയിൽ ഇരുന്നുകൊണ്ട് തന്നെ 3rd യാത്ര നടത്തി. അതിനകത്ത് 48 പേരുണ്ടായി. അങ്ങനെ അവിടെ ഇസ്രായേലിലുള്ള ഏജന്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ ലിങ്കുണ്ടായി, കമ്മ്യൂണിക്കേഷൻസ് നടന്നു. വിശുദ്ധമീ യാത്ര എന്നതിന് പേരിട്ടു. അന്ന് ഇട്ടതാണ്, 1994-1995 പീരീഡിലാണ് ഞാൻ ഇതിന് പേര് വിശുദ്ധമീ യാത്ര എന്ന് പേരിട്ടു. പിന്നെ ജീവികളിൽ ഒരു പരസ്യം, ഈശോയുടെ പാടെ കൊടുത്ത് വിശുദ്ധമീ യാത്ര പോകുന്നു എന്നുള്ള ഒരു പത്രത്തിൽ പരസ്യം കൊടുത്തു. അതിന്റെ കട്ടിങ്സ് ഇപ്പോഴും എന്റെ കയ്യിലിരിപ്പുണ്ട്. അത് ഒരു നല്ല തുടക്കമായിരുന്നു. പിന്നീടായപ്പോഴത്തേക്കും, പിറ്റേ വർഷമായപ്പോഴത്തേക്കും വേറെ പുതിയ ഏജൻസികളൊക്കെ രംഗത്ത് വന്നു, മത്സരങ്ങളുണ്ടായി. ഇപ്പോൾ സജീവമായിട്ട് പോകുന്നു. യാത്ര തന്നെയാണെങ്കിൽ നമുക്ക് എന്നെക്കാളും കൂടുതൽ വിശ്വാസം നിറഞ്ഞ ആളുകൾ ഒത്തിരി പേര് എന്റെ കൂടെ യാത്ര പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കൂടുതൽ ചില സന്ദർഭങ്ങൾ കാണുമ്പോൾ എന്റെ വിശ്വാസം എത്ര ചെറുതാണെന്ന് ഞാൻ തോന്നിപ്പോയിട്ടുണ്ട്. വളരെയധികം ഭക്തിപൂർവ്വം അതിനകത്ത് അലിഞ്ഞ് ചേർന്ന് കരഞ്ഞ് പൊട്ടിക്കരയുന്നത് യേശുവിന്റെ അന്ന് കയ്യെ ദേവസ്വമന്ദോട്ടത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതായ ഈശോയെ കയ്യപ്പാസിന്റെ അരമനയിൽ വെച്ച് വിചാരണ നടത്തി. അന്ന് രാത്രി മുഴുവനും അവിടെ പത്രോസ് തള്ളിപ്പറഞ്ഞതിന് ശേഷം ആ ജയിലിലേക്ക് പോകുന്ന ഒരു അനുഭവം. നമ്മളൊരു ഒരു വലിയ കുഴിയാണ്. ആ കുഴിയിൽ എല്ലാവരും ഉറങ്ങി നിന്ന് കുറച്ചു നേരം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ സമയത്തൊക്കെ നല്ല വിശ്വാസികളായിട്ടുള്ള ഭക്തരായിട്ടുള്ള ആളുകള് വിതുമ്പി കരയുന്നതും കണ്ണുനീർ തുഴുത്തതും ഞാൻ കാണാനിടവരുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വിശ്വാസം ചില സമയത്ത് ചില വൈദികരെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഗസ്യമന്ദോട്ടത്തിൽ അവര് കുർബാന അർപ്പിക്കാനായിട്ട് അവസരം കിട്ടുമ്പോൾ, അതുപോലെ കാവൽക്കാരൊക്കെ അവസരം കിട്ടുമ്പോൾ അവർക്ക് വിതമ്പല് കാരണം കുർബാന ചെല്ലാനായിട്ട് പറ്റാറില്ല. എന്നുവെച്ചാൽ ഈശോ കരഞ്ഞതായി മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ രക്തം വേർത്തതായ പാറയിൽ നിന്ന് ഞാൻ ഈ ബലി അർപ്പിക്കുമ്പോൾ അവർക്കത് പൂർത്തിയാക്കാൻ പറ്റാതെ, കുർബാന പൂർത്തിയാക്കുന്നതിലും ആ വിതമ്പലും തേങ്ങലും എല്ലാം പ്രകടമായിട്ട് കണ്ടിട്ടുണ്ട്. ഗാഗുലത്തേൽ കാൽവരിയിൽ ഈശോ കുറിച്ചതും അതൊക്കെ വരുമ്പോൾ, അപ്പം ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ വിശ്വാസത്താഴ്പ്പെടും, ദൈവികമായ ചിന്തകളും എല്ലാം നമുക്ക് വളരെ വലുതായി കിട്ടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതുവരെയായിട്ട് 100-130 ഈ ടൂറുകൾ നടത്താനായിട്ട് പറ്റി. ഓരോ ഗ്രൂപ്പിലും ഞാനോ അല്ലെങ്കിൽ ഇപ്പോൾ എന്റെ മോനും പോരുന്നുണ്ട്, മാധ്യമന്റെ പേരും മാത്യുന്നാണ്. ഞങ്ങൾ രണ്ടുപേരിൽ ഒരാൾ നിർബന്ധമായിട്ടും കൂടുതൽ പോയിരിക്കും. അപ്പോൾ അമ്മാനിൽ തുടങ്ങി
ജെറുസലേമിൽ 3-4 ദിവസം താമസിച്ച് ഈജിപ്തിലെ റിവർ നൈലിലും ഹോളി ഫാമിലി താമസിച്ചിരുന്ന സ്ഥലമൊക്കെ സന്ദർശിച്ചിട്ട് 10-ാം ദിവസവും 11-ാം ദിവസവും എത്തുന്ന പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ഗ്രൂപ്പ് ഇത്ര പ്രാവശ്യം പലരും ചോദിക്കാറുണ്ട്, ഇത്ര പ്രാവശ്യമായിട്ടും ബോറടിച്ചിട്ടില്ലേ, ബോറടിക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഹോളിലാൻഡ് ടൂറ് ഒരിക്കലും ബോറടിയുടെ പ്രശ്നമില്ല. നമ്മൾ ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ പോകുന്ന അതേ മനോഭാവത്തിൽ, അതിൽ കൂടുതലായിട്ട് ഈ പോകുന്ന ആളുകൾ മുഴുവനും സംതൃപ്തരായിട്ട് 100% സംതൃപ്തരായിട്ടാണ് പോകുന്നത്. ആരുടെയും ഒരു എതിർപ്പും ഒരു വിമർശനവും കേൾക്കാതെ നമ്മൾ പരാതികൾ എല്ലാം പരിഹരിച്ച് നല്ല ഹോട്ടലുകളും നല്ല ഭക്ഷണവും നല്ല താമസവും പോയി, അതുപോലെ തന്നെ ആത്മീയമായിട്ട് നല്ല അറിവുകളും അതുപോലെ തന്നെ നമ്മുടെ ആത്മീയമായ വളർച്ച കിട്ടുന്നതായ ഒരു യാത്രയാണിത്. ജീവിതത്തിലെ വിജയം എന്ന് പറയുമ്പോൾ നമുക്ക് സത്യത്തിൽ മാനസികമായിട്ടുള്ള സന്തോഷം, കുടുംബത്തിലെ സമാധാനങ്ങൾ, അതൊക്കെയാണ് സത്യത്തിൽ എല്ലാം. ഇതെല്ലാം ഉണ്ടാക്കി കൂട്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. ചെറുപ്പം മുതലേ അധ്വാനിച്ചു, ഇതെല്ലാം ഉണ്ടാക്കി കൂട്ടി, വസ്തു വാങ്ങിച്ചു, കടയുണ്ടാക്കി, 4 കാർ വാങ്ങിച്ചു. ഇതുകൊണ്ട് മാത്രം ഒരു അതൊരു വിജയമായിട്ട് കാണേണ്ടതില്ല. സത്യത്തിലെ ജീവിത വിജയം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നമ്മൾക്കൊരു മനസ്സിലായതായ ഒരു സംതൃപ്തി, കുടുംബ അന്തരീക്ഷം നന്നായിരിക്കണം, സമൂഹത്തിലേറെ കഴിഞ്ഞാൽ നമ്മളെ നമുക്ക് അതിന്റേതായ ആദരവ് കിട്ടണം. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ചില ആളുകളുണ്ട് ഇതെല്ലാം ഉണ്ടാകുമ്പോഴത്തേക്ക് അവന്റെ പോണുണ്ട് ജാട കണ്ടല്ലേ എന്നുള്ളതല്ല. അപ്പൊ നമുക്ക് ആ അംഗീകാരം കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ കണ്ടാലും മതി, നമ്മൾ സംതൃപ്തരാണ്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിലെ വിജയം കിട്ടാനായി എപ്പോഴും നമ്മൾ നമ്മുടെ ഈ വലിയ സമ്പത്ത് കൊണ്ടോ അതല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടോ ഒന്നും ആയില്ല. ദൈവം തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദൈവാനുഗ്രഹം അതിനകത്ത് വേണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതായത് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ 4 മക്കളുണ്ടെങ്കിൽ ആ 4 മക്കളോടൊപ്പം സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നതായ ചില അവസരങ്ങൾ, കാരണം വെച്ചാൽ 4 സ്വഭാവക്കാരായിരിക്കാം. ആ 4 സ്വഭാവക്കാരോടൊപ്പം പോകുമ്പോഴത്തേക്കും വീട്ടുകളിൽ വിഷയങ്ങളുണ്ടാവും. എല്ലാവരും കൃത്യമായിട്ട് സമയത്ത് വരാനും ആ സമയത്ത് എല്ലാം പാഠങ്ങൾ പഠിക്കാനും അതുപോലെ എല്ലാ ക്ലാസ്സിലെല്ലാം മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അതിനകത്ത് ഒരു കൂട്ടുകാരന്റെ അവന്റെ ഒരുത്തന്റെ കൂട്ടുകാരൻ ചിലപ്പോൾ മോശക്കാരനായിരിക്കാം, അല്ല ഒരുത്തൻ കൂട്ടുകാരൻ ചിലപ്പോൾ ബൈബിൾ വായിക്കുന്നതായിരിക്കാം. അപ്പൊ അവന്റെ ആ കൂട്ടുകാരനെ എങ്ങനെ പോകുന്നു, ചിലപ്പോൾ അങ്ങനെയായിരിക്കും ഇവന്റെ പോകുന്നത്. അപ്പൊ ഇതെല്ലാം കുടുംബത്തിൽ പേരൻസിനെ സംബന്ധിച്ച് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതായ നിമിഷങ്ങളാണ്. അപ്പൊ അതൊക്കെ ജീവിത വിജയം കുറച്ചൊക്കെ ദൈവാനുഗ്രഹവും നമുക്ക് ആവശ്യമാണ്. ആ ദൈവാനുഗ്രഹം നമുക്ക് കിട്ടാനായിട്ട് ഇപ്പം ഓരോ മാതാപിതാക്കളും പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. 4 മക്കളുണ്ടെങ്കിൽ 4 കൂട്ടായിരിക്കും. അപ്പൊ ഞാൻ ചിലപ്പോൾ ഫുൾ ഒത്തിരി പറയാറുണ്ട്, എന്റെ ടൂർ പോകുന്ന സമയത്ത് 4 മക്കളുള്ള ഒരു കുടുംബത്തിലുള്ള 4 പേരെ ഒരുമിച്ച് ഒരു കാറിൽ കൊണ്ടുപോകുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥതകളുണ്ടാകുന്നു. അപ്പോൾ 50 പേരെയും കൊണ്ട് ഞാൻ ഒരു യാത്ര പോകുമ്പോൾ അതിനകത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകാതെ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂടെ പ്രാർത്ഥനയും എനിക്ക് കിട്ടുന്ന ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് മാത്രമാണ്. ഓരോരുത്തരും അളമുണ്ടാക്കാറില്ല, അങ്ങോട്ടും വഴക്കുണ്ടാകാറില്ല. എപ്പോഴും പ്രാർത്ഥനയിൽ സന്തോഷത്തോടുകൂടി പോകുന്നതായ ഒരു അവസരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ക്ഷമ എന്നുള്ളത് പഠിച്ചത്, ക്ഷമ എന്നുള്ളത് നേരത്തെ ഉണ്ടായിരുന്നത് അത് പൂർണ്ണമായിട്ടും പഠിച്ചിട്ടുണ്ട് എന്റെ ഈ വിശുദ്ധനാട് യാത്രയിൽ. അപ്പൊ ക്ഷമിക്കാനാണ് അത് പഠിക്കും. ആരോടും ഒരു വഴക്കുണ്ടാക്കാറില്ല. എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിൽ പറഞ്ഞു, ഞാൻ ആരെയും താമസിച്ചതിന് പേര് വഴക്ക് പറയാറില്ല. ഞാൻ ആദ്യമേ നിർദ്ദേശങ്ങൾ കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പള്ളി കൃത്യ 7 മണിക്ക് തുറക്കും, കൃത്യ 5 മണിക്ക് അടയ്ക്കും. അവിടെ ചെന്നില്ലെങ്കിൽ നമ്മുടെ 50 പേരുടെയും ആ പള്ളി നഷ്ടപ്പെടും, എത്ര രൂപയാണ് നഷ്ടപ്പെടും, എത്ര ലക്ഷം രൂപയാണ് നഷ്ടപ്പെടുന്നത് എന്നൊക്കെ ഉപദേശങ്ങൾ കൊടുക്കും. പിന്നെ താമസിച്ചു വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ കൈകാര്യം പറഞ്ഞു തീർത്തോളൂ. ഞാൻ അതിനകത്ത് കൂടുതൽ ഇടപെടാറില്ല. അതുകൊണ്ട് ഈ 50 പേരെയും നമുക്ക് നയിച്ചുകൊണ്ട് പോകാനായിട്ടുള്ളതായ ഇതുവരെയായിട്ടും ഒരു 175 പേരെയും കൊണ്ട് പോയ ഒരു അവസരമാണ്. 4 ബസാറുണ്ടായിരുന്നു, ശാലോമിന്റെ ഒരു ഗ്രൂപ്പായിരുന്നു. അതും ആർക്കും ഒരു പ്രശ്നം കൂടാതെ, പിന്നെ വലിയ ഗ്രൂപ്പ് ആകുമ്പോൾ എപ്പോഴും നമുക്ക് അസ്വസ്ഥതകളാണ്. എപ്പോഴും ഒരു ബസ്സിന് ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് നല്ലത്. എല്ലാവരെയും നമുക്ക് നോക്ക് കണ്ടുകടത്ത് പോകാനായിട്ട് പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വന്നത് നമുക്ക് എപ്പോഴും ജീവിത വിജയം നമ്മുടെ മാനസിക സന്തോഷമാണ്. അതിന് ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാനായിട്ടും ദൈവം തന്ന സമ്പത്ത്, ദൈവം തന്നതായ അനുഭവങ്ങൾ, ദൈവം തന്ന അധികാരങ്ങൾ ഒക്കെ മാന്യമായ രീതിയിൽ ഉപയോഗിച്ചും അത് വേണ്ട കൊടുക്കേണ്ടടുത്ത് കൊടുത്തും ഒക്കെ പോകാനായിട്ട് ദൈവം നമുക്ക് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആകപ്പാടെ വിൽക്കാനുണ്ടായിരുന്നത് 1 ഗ്രാമിൽ 1 കമ്മല്, മറ്റേ കമ്മൽ വിറ്റു തീർന്നു. അപ്പൊ ഈ 1 കമ്മലേ ഉള്ളൂ. അപ്പൊ ഈ 1 കമ്മല് ഭാര്യ ഊരി കൊടുത്തു വിട്ടതാണ് ഇത്. അപ്പൊ ഈ ഫോൺ വിളിയും ഇവന്റെ കർച്ചിലും 2 കടയിൽ പോയിട്ട് ആരും എടുത്തില്ലായിട്ടോ ഒന്നും സഹായിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് എന്തൊക്കെ മനസ്സ് സ്ട്രൈക്ക് ചെയ്തത്.